ഇന്നത്തെ യോഗത്തിൻ്റെ അധ്യക്ഷനും എസ് എൻ ഡി പി യോഗം മുംബൈ താനെ യൂണിയൻ്റെ പ്രസിഡൻറ്റുമായ ബഹുമാന്യനായ എസ് ഗോപാലകൃഷ്ണനെ അഡ്രസ്സിനായി ക്ഷണിക്കുന്നു. ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റിൻ്റെ പൂജനീയ പ്രസിഡന്റ് ശ്രീമത് വിശുദ്ധാനന്ദ സ്വാമികൾ അവർകൾ, ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റിൻ്റെ പരമ പൂജ്യനായ ജനറൽ സെക്രട്ടറി സാന്ദ്രാനന്ദ സ്വാമികൾ, ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റിൻ്റെ പൂജനീയനായ ട്രഷറർ ശ്രീമത് ശാരദാനന്ദ സ്വാമികൾ, യൂണിയൻ്റെ ആദരണീയനായ വൈസ് പ്രസിഡന്റ് ശ്രീ ടി കെ ഗംഗാധരൻ, യൂണിയൻ്റെ ആദരണീയനായ സെക്രട്ടറി ശ്രീ പി പി പത്മനാഭൻ, ബോർഡ് മെമ്പർമാരായിട്ടുള്ള ശ്രീ ബാലേഷ്, ശ്രീ ബിനു, നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന വിശിഷ്ട അതിഥികൾ, യൂണിയൻ്റെ കമ്മിറ്റി അംഗങ്ങൾ, യൂണിയൻ്റെ പഞ്ചായത്ത് കമ്മിറ്റി അംഗങ്ങൾ, വനിതാ സംഘത്തിൻ്റെ യൂണിയൻ ഭാരവാഹികൾ, ശാഖയുടെ പ്രസിഡന്റുമാർ, വൈസ് പ്രസിഡന്റുമാർ, സെക്രട്ടറിമാർ, മറ്റ് കമ്മിറ്റി അംഗങ്ങൾ, ശാഖയുടെ പഞ്ചായത്ത് കമ്മിറ്റി അംഗങ്ങൾ, വനിതാ സംഘത്തിൻ്റെ യൂണിറ്റ് കമ്മിറ്റി അംഗങ്ങൾ, യൂത്ത് വിങ് യോഗത്തിൻ്റെ യൂണിറ്റ് കമ്മിറ്റി അംഗങ്ങൾ, മൈക്രോ യൂണിറ്റുകളുടെ കൺവീനർമാർ, ജോയിൻറ്റ് കൺവീനർമാർ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഒരു നിയോഗം പോലെ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളുടെ ശിവഗിരി കഴിഞ്ഞാൽ ഒരു തിരിശേഷിപ്പ് ഉള്ള ഈ ഗുരുദേവഗിരിയിൽ വെച്ച് ഗുരുദേവൻ്റെ തൃക്കരങ്ങളാൽ സ്ഥാപിതമായ രണ്ട് സംഘടനകൾ, ആ സംഘടനകളിൽ ധർമ്മസംഘം ട്രസ്റ്റിൻ്റെ ആദരണീയനായ സ്വാമിമാർ, എസ് എൻ ഡി പി യോഗത്തിൻ്റെ കീഴ്ഘടകമായിട്ടുള്ള ഒരു യൂണിയൻ്റെ ഞങ്ങൾ, അതുപോലെ തന്നെ അതിൻ്റെ പ്രവർത്തകർ, ശാഖാംഗങ്ങൾ എല്ലാവരും ഈ തിരുസന്നിധിയിൽ ഒത്തുകൂടുവാനും ധർമ്മസംഘം ട്രസ്റ്റും എസ് എൻ ഡി പി യോഗവും ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ സശരീരനായിരുന്നു പറഞ്ഞതുപോലെ, നമ്മുടെ സെക്രട്ടറി സൂചിപ്പിച്ച പള്ളിയും പട്ടക്കാരൻ്റെയും പോലെ ഗുരുദേവ ധർമ്മപ്രചരണത്തിനായി എന്നും നമുക്ക് ആശ്രയിക്കേണ്ട, അല്ലെ, നമ്മുടെ ആത്മീയ കേന്ദ്രമായിട്ടുള്ള ശിവഗിരിയുടെ, ആ ശിവഗിരിയിൽ ഇന്ന് നമ്മൾ ഒന്നിച്ച് ഒരേ മനസ്സോടെ പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടം സജ്ജാതമായിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ആ ചരിത്ര മുഹൂർത്തം തീർച്ചയായിട്ടും നമുക്കൊരു സൗഭാഗ്യം തന്നെയാണ്. നമ്മുടെ പൂജനീയ മൂന്ന് സ്വാമിമാരും പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും ട്രഷററും ഒരേ വേദിയിൽ, എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ ആദരിക്കാൻ ഏതെങ്കിലും യൂണിയനുകളോ എസ് എൻ ഡി പിയുടെ മറ്റേതെങ്കിലും ഘടകത്തിലോ അവസരമുണ്ടായോ എന്നുള്ളതിൽ വളരെ സംശയമാണ്. കാരണം ഇത് ഒരു പ്രഭാഷണത്തിൻ്റെയോ പ്രസംഗത്തിൻ്റെയോ വേദിയല്ല, നമ്മുടെ ഒരു സന്തോഷം, നമ്മുടെ ആദരവ്, നമ്മുടെ ആത്മീയ കേന്ദ്രമായിട്ടുള്ള ശിവഗിരി മഠത്തിൻ്റെ മഠാധിപതിയും അതിൻ്റെ ആചാര്യന്മാർക്കും കൊടുക്കുവാനുള്ളൊരു വേദിയാണ്. തീർച്ചയായിട്ടും അവരുടെ വാക്കുകൾ ശ്രവിക്കുവാനും കാണുവാനും അവരുടെ അനുഗ്രഹം മേടിക്കാനും വന്നിട്ട് നിങ്ങൾക്കെല്ലാവരും, അതുകൊണ്ടൊരു പ്രസംഗത്തിന് പ്രസക്തിയില്ല. തീർച്ചയായിട്ടും ഈ ഒരു ചരിത്ര മുഹൂർത്തം എസ് എൻ ഡി പി യോഗം മുംബൈ താനെ യൂണിയൻ്റെ ചരിത്രത്തിൽ ഒരു വലിയ നാഴികല്ലക്കാവും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ ഇന്ന് ഇവിടെ ഈ ചടങ്ങിൽ പങ്കെടുക്കുവാൻ നമ്മുടെ പല ശാഖകളിൽ നിന്നും, വളരെ ദൂരത്തുനിന്ന് പോലും, നാസിക്ക് മുതലുള്ള ശാഖകളിൽ നിന്ന് പോലും നമ്മുടെ ആൾക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അവരുടെയൊക്കെ അർപ്പണം ശ്രീനാരായണ ധർമ്മം പ്രചരിപ്പിക്കുവാനും, അതുപോലെ തന്നെ ശിവഗിരിയെ നമ്മൾ വേറിട്ട് കാണാതെ, ശിവഗിരി നമ്മുടെ ആത്മീയ കേന്ദ്രമാണ്, നമ്മളെല്ലാവരും ശിവഗിരിയിൽ പോകുവാനും പ്രാർത്ഥിക്കുവാനും സ്വാമിമാരുടെ അനുഗ്രഹം മേടിക്കുവാനും നമുക്ക് കഴിയണം. അതിനുള്ള പ്രവർത്തനങ്ങളുമായി എല്ലാവരും മുന്നോട്ട് പോകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും ഗുരുദേവൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചു നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജി എസ് എം ഡി പി യോഗം. അടുത്തതായി പൂജനീയ സ്വാമികളെ ആദരിക്കുന്ന ചടങ്ങാണ്. അതൊരു പ്രോസസ്, അത് ഞാൻ പറഞ്ഞു തരാം. ആദ്യമായിട്ട് ബോംബെ താനെ യൂണിയൻ ഭാരവാഹികൾ ആദരിക്കുന്നതായിരിക്കും. അതിനുശേഷം
കൗൺസിലേഴ്സ്, അതിനുശേഷം വനിതാ സംഘം ഭാരവാഹികൾ, അതിനുശേഷം ഇന്ന് ക്ഷണിച്ച് ഇവിടെ എത്തിയ വിശിഷ്ട അതിഥികൾ ആദരിക്കുന്നതായിരിക്കും. അതിൻ്റെ കൂടെ തന്നെ ബോംബെ താനെ യൂണിയൻ്റെ മുന്നുള്ള ഭാരവാഹികളും ആദരിക്കുന്നതായിരിക്കും. അതിനുശേഷം ശാഖായോഗത്തിൻ്റെ ഭാരവാഹികളായിരിക്കും ആദരിക്കുക. ഞങ്ങൾ മുന്നേ അറിയിച്ചതുമാതിരി നിർബന്ധിതമായിട്ടും പുഷ്പങ്ങൾ വേണ്ട എന്നുള്ള തരത്തിലായിരുന്നു അതിൻ്റെ തീരുമാനം. എല്ലാവർക്കും ഷോളുകൾ ഇവിടെയുണ്ട്. ദയവു ചെയ്ത് അവസാന ഭാഗമായ ശാഖകളുടെ പേര് വിളിക്കുമ്പോൾ ആൽഫബറ്റിക്കൽ ഓർഡറിലായിരിക്കും പേര് വിളിക്കുക. വളരെ നിശബ്ദരായി സന്തോഷവാന്മാരായി ഒരു സൈഡിൽ നിന്നുകൊണ്ട് ഷോളുകൾ അണിയിച്ച് ആദരിച്ച് ഇവിടെ ഇതിലെ കൂടെ കയറി അതിലെ കൂടെ ഇറങ്ങിപ്പോകുവാൻ താല്പര്യപ്പെടുന്നു. വിശുദ്ധാനന്ദ സ്വാമികൾ പേരുപോലെ തന്നെ വിശുദ്ധമായ ജീവിതത്തിന് ഉടമയാണ് ഈ സന്യാസി ശ്രേഷ്ഠൻ. ശ്രീനാരായണ ഗുരുദേവൻ മരുത്വാമലയിലെ തപസ്സിന് ശേഷമാണ് ലോക മംഗള പ്രവർത്തനങ്ങൾക്കായി ജനങ്ങൾക്ക് ഇടയിലേക്ക് ഇറങ്ങി വന്നത്. അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രതി പുരുഷ സ്ഥാനം അലങ്കരിക്കുന്ന പരമപൂജ്യനായ ശ്രീമദ് വിശുദ്ധാനന്ദ സ്വാമികളും തപോഭൂമിയായ മരുത്വാമലയിൽ ദീർഘകാലം തപസ്വിയായി ജീവിതം നയിച്ച് നേടിയ പുണ്യവുമായാണ് ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റിൻ്റെ പ്രസിഡൻ്റായി അവരോധിതനായിരിക്കുന്നത്. മരുത്വാമലയിലെ ശ്രീനാരായണ ധർമ്മപീഠത്തിൻ്റെ മഠാധിപതിയായി അനേക വർഷം സേവനമനുഷ്ഠിച്ച വിശുദ്ധാനന്ദ സ്വാമികൾ ശിവഗിരി ബ്രഹ്മവിദ്യാലയത്തിൻ്റെ ആദ്യ ബാച്ചിലെ വിദ്യാർത്ഥിയായി പഠനം കഴിഞ്ഞ ശേഷം വടക്കേ ഇന്ത്യയിൽ ഹിമാലയ സാനുക്കളിലും ഗുജറാത്തിലും ഗുരുധർമ്മ പ്രചരണാർത്ഥം സഞ്ചരിച്ചു. ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റിൻ്റെ ജനറൽ സെക്രട്ടറിയായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. നല്ല തപസ്വികളും സ്വാത്വികരുമായിട്ടുള്ളവർ വ്യാവഹാരിക ബലമുള്ളവരാകാൻ ആകണമെന്നില്ല. എന്നാൽ ശ്രീനാരായണ ഗുരുഭക്തരുടെ പരമസൗഭാഗ്യമാണ് ഉജ്ജ്വല തപസ്സയും അതിശക്തമായ വ്യാവഹാരിക ബലമുള്ള ഒരു സന്യാസി ശ്രേഷ്ഠൻ ശിവഗിരി മഠത്തിൻ്റെ അധ്യക്ഷസ്ഥാനം അലങ്കരിക്കുന്നു എന്നുള്ളത്. ഗുരുവിൻ്റെ പരമഭക്തനും ശ്രീനാരായണ പ്രസ്ഥാനത്തെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുമുള്ള ശ്രീമദ് വിശുദ്ധാനന്ദ സ്വാമികൾ ധർമ്മസംഘം പ്രസിഡൻ്റായി അവരോധിതനായതോടെ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗവും ശ്രീനാരായണ ധർമ്മസംഘവും ഒറ്റപ്രസ്ഥാനമായി ഇന്ന് മുന്നോട്ട് പോകുന്നു എന്നത് നമുക്കേവർക്കും സന്തോഷമുള്ള കാര്യമാണ്. ചരിത്രപരമായി അതീവ പ്രാധാന്യമുള്ള ഒരു മാറ്റത്തിലേക്ക് ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റിനെ പരമപൂജനീയനായ ശ്രീമദ് വിശുദ്ധാനന്ദ സ്വാമികൾക്ക് നയിക്കാം എന്നുള്ളത് നമ്മൾക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം മുംബൈ താനെ യൂണിയൻ്റെ പ്രമാണമർപ്പിക്കാൻ സ്വാമികളെ ആദരിക്കുന്നതിനായി SNDP മുംബൈ താനെ യൂണിയൻ പ്രസിഡൻ്റ് ബഹുമാന്യനായ ശ്രീ എസ് ഗോപാലകൃഷ്ണനെ അവരുകളെ ക്ഷണിക്കുന്നു. ശ്രീമദ് സാന്ദ്രാനന്ദ സ്വാമികൾ, ശാന്ത സ്വഭാവിയും തപസ്വിയുമായ സാന്ദ്രാനന്ദ സ്വാമികളാണ് ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റിൻ്റെ ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ബ്രഹ്മവിദ്യാലയത്തിലെ 1986 ബാച്ചിൽ പഠനം പൂർത്തിയാക്കിയ ശേഷം വടക്കേ ഇന്ത്യയിൽ ഉത്തരകാശി, ഗംഗോത്രി എന്നിവിടങ്ങളിൽ താമസിച്ച് ധ്യാന തപങ്ങളിൽ ഏർപ്പെട്ടു. തുടർന്ന് ശിവഗിരിയിലെത്തിയ ശേഷം അരുവിപ്പുറത്ത് വികസന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. അരുവിപ്പുറം ക്ഷേത്രപ്രതിഷ്ഠയ്ക്ക് ശേഷം ശ്രീനാരായണ ഗുരു ആരംഭിച്ച് കുമാരനാശാൻ, ശിവലിംഗദാസസ്വാമികൾ തുടങ്ങിയവർ അധ്യാപനം നടത്തിയിരുന്ന പാഠശാല കാലക്രമത്തിൽ നിലച്ചുപോയത് പുനരുദ്ധരിക്കുവാൻ സാന്ദ്രാനന്ദ സ്വാമികളുടെ അശ്രാന്ത പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞു. 2008 LKG UKG ക്ലാസുകളോടെ
CBSE syllabus പ്രവർത്തനം തുടങ്ങിയ ശിവഗിരി ശ്രീനാരായണ സെൻട്രൽ സ്കൂൾ ഇന്ന് എട്ടാന്തരത്തിലെത്തിയിരിക്കുന്നു. കൊടിതൂക്കി മലയിൽ ഗുരുദേവൻ സമാധിയായിരുന്ന സ്ഥലത്ത് ഒരു ഗുരുദേവ ക്ഷേത്രം പണിയിക്കാനായി സാന്ദ്രാനന്ദ സ്വാമികളുടെ അക്ഷീണ പ്രയത്നത്തിന് കഴിഞ്ഞു. തികഞ്ഞ ഗുരുഭക്തനായ സ്വാമികൾ വർഷം തോറും ഭക്തരോടൊപ്പം ഹിമാലയ സാനുക്കളിൽ എത്താറുണ്ട്. ഭക്തിപുരസരം ചാർധാം യാത്രയ്ക്കും കൈലാസയാത്രയ്ക്കും അനുയോജ്യമായ സന്ദർഭമൊരുക്കി ആർഷഭാരത സംസ്കാരമെന്തെന്ന് മനസ്സിലാക്കി കൊടുക്കുന്ന സ്വാമി ഭക്തരെ നയിക്കുവാൻ സ്വാമികൾക്ക് സ്വാമികൾ ശ്രമിക്കുന്നതാണ്. എല്ലാ വർഷവും സ്വാമികൾ ഭക്തരെ കൊണ്ടുപോകുന്നുണ്ട്. സ്വാമികളുടെ സാരഥ്യത്തിൻ്റെ കീഴിൽ ഇനിയും ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് വിജയപൂർവ്വം മുന്നോട്ടു പോകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സംപൂജ്യ ശ്രീമദ് ശാന്തനന്ദ സ്വാമികൾക്ക് SNDP യോഗം മുംബൈ താനെ യൂണിയൻ്റെ പേരിൽ പ്രണാമം അർപ്പിക്കുന്നു. സ്വാമികളെ ആദരിക്കുന്നതിനായി SNDP യോഗം മുംബൈ താനെ യൂണിയൻ വൈസ് പ്രസിഡന്റ് ബഹുമാന്യനായ ശ്രീ TK ഗംഗാധരൻ അവരെയും യോഗം ബോർഡ് മെമ്പർ ശ്രീ ബാലേഷ് ബാലപ്പനെയും ക്ഷണിക്കുന്നു. ശ്രീമദ് ശാരദാനന്ദ സ്വാമികൾ. ശാരദാദേവിയുടെ അനുഗ്രഹത്തിന് പാത്രീഭൂതനായ സന്യാസി ശ്രേഷ്ഠനാണ് ശ്രീനാരായണ ധർമ്മസംഘം ട്രഷററായി ചുമതലയേറ്റ ശ്രീമദ് ശാരദാനന്ദ സ്വാമികൾ. സംസ്കൃത പണ്ഡിതനും വേദാന്തിയുമായ ശാരദാനന്ദ സ്വാമികൾ 1988 ബാച്ചിൽ ബ്രഹ്മവിദ്യാലയത്തിലെ പഠനത്തിന് ശേഷം കൈലാഷ്, ഋഷികേഷ് എന്നിവിടങ്ങളിൽ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ശിവഗിരി ബ്രഹ്മവിദ്യാലയത്തിൽ ആചാര്യനായും പ്രവർത്തിച്ചിട്ടുണ്ട്. മുൻ ബോർഡ് മെമ്പറായിരുന്ന ശാരദാനന്ദ സ്വാമികൾ ശിവഗിരി പബ്ലിക്കേഷൻസിൻ്റെ ചാർജ് ഏറ്റെടുത്തി നടത്തിയിരുന്നു. ശിവഗിരി സ്കൂൾ മാനേജരായും സേവനമനുഷ്ഠിച്ചിട്ടുള്ള സ്വാമികൾ ഏകദേശം 3-4 വർഷക്കാലം മുംബൈയിലുള്ള എല്ലാവർക്കും സുപരിചിതനായിരുന്നു. ഇവിടെ ശ്രീനാരായണ പ്രസ്ഥാനങ്ങളിൽ ഗുരുധർമ്മ പ്രചാരണവുമായി അനേകം ഗൃഹങ്ങളിലും മനസ്സുകളിലും ചിരപ്രതിഷ്ഠ നേടിയ മഹനീയ വ്യക്തിത്വത്തിന് ഉടമകൂടിയാണ് പൂജനീയ ശ്രീമദ് ശാരദാനന്ദ സ്വാമികൾ. സ്വാമികളെ ആദരിക്കുവാൻ SNDP മുംബൈ താനെ യൂണിയൻ്റെ സെക്രട്ടറി ശ്രീ PP പത്മനാഭനോടൊപ്പം യോഗം ബോർഡ് മെമ്പർ ശ്രീ ബിനു സുരേന്ദ്രൻ അവരെയും ക്ഷണിക്കുന്നു. യൂണിയൻ കൗൺസിൽ അംഗങ്ങൾ ശ്രീ K ഗോപാലകൃഷ്ണൻ, ശ്രീ VN സന്തോഷ് കുമാർ, ശ്രീ S രഘു, ശ്രീ ശിവരാജൻ ഗോപാലൻ, ശ്രീ ബിജുകുമാർ. Thank you.
അടുത്തതായി വനിതാ സംഘം മുംബൈ താനെ യൂണിയന്റെ ഭാരവാഹികൾ ശ്രീമതി സുലേഖ ബാബു പ്രസിഡന്റ്, ശ്രീമതി സുമ ജയദാസ് സെക്രട്ടറി, ശ്രീമതി സുധാ ഭാരതി ട്രഷറർ എന്നിവർ സ്വാമികളെ ആദരിക്കുന്നതായിരിക്കും. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ വിശിഷ്ട വ്യക്തികൾ പരമപൂജനീയനായ സ്വാമികളെ ആദരിക്കുന്നതായിരിക്കും. ചന്ദ്രബാബു സാറോട്, ശ്രീ എസ് ചന്ദ്രബാബു, അദ്ദേഹം താഴെ പോയിരിക്കുകയാണ്. ശ്രീ സുരേഷ് കുമാർ എം കെ, മാനേജിംഗ് ഡയറക്ടർ സീഗൽ ഇന്റർനാഷണൽ. ശ്രീ എൻ ശശിധരൻ, പ്രസിഡന്റ് ശ്രീ നാരായണ മന്ദിരസമിതി. ശ്രീ എം ഐ ദാമോദരൻ, ചെയർമാൻ ശ്രീ നാരായണ മന്ദിരസമിതി. ശ്രീ എൻ എസ് സലീംകുമാർ, ജനറൽ സെക്രട്ടറി ശ്രീ നാരായണ മന്ദിരസമിതി. ശ്രീ മുരളീധരൻ, എം ഡി റോയൽ റസോയി. ശ്രീ സി വി സജീവൻ, ഡയറക്ടർ രജിസ്ട്രാർ ഓഫ് കമ്പനീസ്. ശ്രീ പി പി വിജയൻ, എം ഡി മെറിഡിയൻ പ്ലേസ്മെന്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ശ്രീ എ കെ പ്രദീപ് കുമാർ, എം ഡി എയിംസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. ശ്രീനാരായണ ഗുരു സമിതി പൂനെ, അതിൻ്റെ ഭാരവാഹികൾ. ശ്രീനാരായണ ഗുരു സമിതി പൂനെ.
ശ്രീ ഹരിലാൽ പൊട്ടത്ത് ഫോമർ പ്രസിഡന്റ് എസ് എൻ ഡി പി യോഗം മുംബൈ താനെ യൂണിയൻ ശ്രീ ടി കെ വാസു ഫോമർ സെക്രട്ടറി എസ് എൻ ഡി പി യോഗം മുംബൈ താനെ യൂണിയൻ ശ്രീ ഇ പ്രസാദ് ശ്രീ ഒ പി നാരായണൻ ശ്രീ ഉത്തമൻ ഫോമർ ബോർഡ് മെമ്പർ യോഗം ബോർഡ് മെമ്പർ ശ്രീ ബാബുരാജ് പുല്ലാനി ശ്രീ കണ്ണൻകുട്ടി അനുഗ്രഹ പ്രഭാഷണം നടത്തുന്നതായിരിക്കും പരമപൂജനീയനായ വിശുദ്ധാനന്ദ സ്വാമികൾ. സച്ചിത്സുഖപ്രഥമവാച്യഗുണാഭയധാമം സാക്ഷാത് ജഗദ്ഗുരുവരാമലപാദപത്നം നിത്യം മനോമയ സരസിൽ വിളങ്ങുമാറാകട്ടെ. എസ് എൻ ഡി പി യോഗം താനെ യൂണിയന്റെ അധ്യക്ഷൻ, ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ കൂടിയായിരിക്കുന്ന ശ്രീ എസ് ഗോപാലകൃഷ്ണൻ അവരെ, യൂണിയൻ ഔദ്യോഗിക ഭാരവാഹികളെ, ശ്രീനാരായണ ധർമ്മ സംഘത്തിൻ്റെ ജനറൽ സെക്രട്ടറി ശാന്തിരാനന്ദ സ്വാമികൾ, ട്രഷറർ ശാരദാനന്ദ സ്വാമികൾ, യൂണിയൻ ശാഖാ പ്രവർത്തകർ, യൂണിയൻ്റെ മറ്റു പോഷക സംഘടനാ സാരഥികൾ, യൂണിയൻ്റെ ശാഖകളുടെ അംഗങ്ങൾ, ഇന്നത്തെ ഈ യോഗത്തിൽ പ്രത്യേക ക്ഷണിതാക്കളായി എത്തിയിരിക്കുന്ന വിവിധ സംഘടനകളുടെ പ്രവർത്തകർ, പ്രത്യേകിച്ച് ബോംബൈ ശ്രീനാരായണ മന്ദിര സമിതിയുടെ പ്രവർത്തകർ, സാരഥികൾ, മെമ്പർമാർ, എല്ലാവർക്കും ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റിൻ്റെ എല്ലാവിധ ആശംസകളും ആദ്യമായി നേരുകയാണ്. മുംബൈയിലേക്ക് കടന്നു വരുമ്പോൾ ഈ ഉള്ളവന് ഒരു 40 വർഷത്തെ മുൻപത്തെ ഓർമ്മകൾ കടന്നു വരികയാണ്. ഞാൻ ഈ നോർത്ത് ഇന്ത്യയിലും മറ്റും സഞ്ചരിച്ച് കുറേ കാലം ഗുജറാത്തിൽ സ്ഥിരവാസം ചെയ്യുവാൻ അവസരമുണ്ടായി. ആ അവസരത്തിൽ മുംബൈയിൽ ചെമ്പൂരിലേക്ക് ഗുരുവിൻ്റെ നാമധേയത്തിൽ
ഒരു പ്രസ്ഥാനം വളർന്നു വരുന്നുണ്ടെന്ന് അറിയുവാനും അങ്ങനെ അവിടേക്ക് കയറി വരുവാനും ഇടയുണ്ടായി. അവിടെ വന്ന് ഗുരുവിൻ്റെ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനും അങ്ങനെ പ്രാർത്ഥിച്ച് ആ അവസരത്തെ ഈ സന്ദർഭത്തെയും ഓർമ്മിക്കുമ്പോൾ ഇന്നതൊരു മഹാ വടവൃക്ഷമായി മുംബൈ ശ്രീനാരായണ മന്ദിരസമിതി എന്ന ആ മഹാവൃക്ഷം പടർന്ന് പന്തലിച്ച് ഗുരുദേവ പ്രസ്ഥാനങ്ങൾക്കെല്ലാം ഒരു ചൂണ്ടുപലകയായി പ്രശോഭിക്കുകയാണ്. ഇതിന് നടുനായകനായി നിന്ന നമ്മളുടെ ഇന്ന് മുമ്പിൽ ഭൗതിക ശരീരത്തോടുകൂടി ഇല്ലാതിരിക്കുന്ന ആ പുണ്യകർമ്മയോഗിയുടെ ഡോക്ടർ കെ ദാമോദരൻ അവരുടെ സ്മരണകൾക്ക് മുൻപിൽ പ്രണാമങ്ങൾ അർപ്പിക്കുകയാണ്. ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ ധർമ്മ സംസ്ഥാപനത്തിനായിട്ടാണ് ചെമ്പഴന്തിയിൽ അവതാരമെടുത്തത് എങ്കിൽ അവിടുന്ന് ത്യാഗസമ്പൂർണമായ മറ്റാർക്കും ചെയ്യാൻ കഴിയാത്ത കർമ്മപദ്ധതിയിലൂടെ ത്യാഗ തപസ്സിലൂടെ ആർജിച്ച ആ ആത്മീയ പ്രഭാവത്തിൻ്റെ ചൈതന്യം 1888 അരുവിപ്പുറത്ത് സംസ്ഥാപനം ചെയ്തുകൊണ്ടാണ് അവിടുത്തെ ജീവിതയാത്ര തുടങ്ങിയതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അരുവിപ്പുറത്ത് അവിടുന്ന് ഒരു ശിവലിംഗം പ്രതിഷ്ഠിച്ചു എന്നാണ് നമുക്ക് നമ്മളുടെ ഈ ബാഹ്യമായിട്ടുള്ള കണ്ണുകൾ അല്ലെങ്കിൽ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നതെങ്കിൽ അതിൻ്റെ അന്തസത്ത എന്തായിരുന്നു എന്ന് നാം മനസ്സിലാക്കണം. അത് മറ്റൊന്നുമായിരുന്നില്ല, ധർമ്മത്തിൻ്റെ സംസ്ഥാപനമായിരുന്നു. ധർമ്മമാകുന്ന ശിലയാണ് ആ മംഗളസ്വരൂപിയായ ആ ശിവനെയാണ്, പരബ്രഹ്മ മൂർത്തിയെയാണ് അവിടെ ഭഗവാൻ പ്രതിഷ്ഠിച്ചത്. നമുക്കറിയാം ആ പ്രതിഷ്ഠയോടുകൂടി ഭഗവാന്റെ തിരുനാവിൽ നിന്ന് ഊർന്നു വീണതാണ് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സഹോദരത്വത്തിന് വാഴുന്ന ഒരു മഹാലോകം ആയിത്തീരണം മനുഷ്യവംശം എന്ന്. അങ്ങനെ 15 വർഷങ്ങൾക്ക് ശേഷം 1888 ആണ് അരുവിപ്പുറം പ്രതിഷ്ഠ നടന്നതെങ്കിൽ അതേ ശിവൻ്റെ തിരുമുറ്റത്ത് 1903 ഭഗവാൻ ഒരു ധർമ്മദൈവത്തെ കൂടി പ്രതിഷ്ഠിക്കുവാൻ തയ്യാറായി. അങ്ങനെ ആ ധർമ്മദൈവത്തെ പ്രതിഷ്ഠിക്കുവാൻ വേണ്ടി അവിടുന്ന് ഒരു ശ്രീകോവിൽ കെട്ടുവാൻ തയ്യാറായി. അതായിരുന്നു ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. ആ ശ്രീകോവിൽ കെട്ടി 25 വർഷത്തെ അശ്രാന്ത പരിശ്രമം തൻ്റെ ധ്യാനത്തിലൂടെ തൻ്റെ തപസ്സിലൂടെ നേടിയെടുത്ത ആ മഹാശക്തി ചൈതന്യശക്തിയെ പ്രയോഗിച്ചുകൊണ്ട് ഈ നാടിൻ്റെ അങ്ങോളം ഇങ്ങോളം ഈശ്വര വിശ്വാസം, അതുപോലെ ഒരു മനുഷ്യനെ മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ്റെ ഊർധ്വഗതിക്ക് എന്തെല്ലാമാണോ ആവശ്യം, ഭൗതികമായാലും ആധ്യാത്മികമായ ആയാലും, അതെല്ലാം നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ഉപദേശങ്ങളും സന്ദേശങ്ങളും മാത്രമല്ല അതിനുള്ള പ്രവർത്തനങ്ങളെയെല്ലാം കാഴ്ചവെച്ചുകൊണ്ടാണ് ആ ധർമ്മ സംസ്ഥാപനത്തിനുള്ള ആ ശ്രീകോവിലിനെ ഭഗവാൻ പടുത്തുയർത്തിയത്. അങ്ങനെ ആ ധർമ്മയാത്രയിൽ അവിടുന്ന് മഹാസമാധി പ്രാപിക്കേണ്ട അല്ലെങ്കിൽ തൻ്റെ ഭൗതിക ശരീരത്തെ
സമർപ്പിച്ചുകൊണ്ട് ഈ ഭൂലോകത്തിൽ ഈ മണ്ണിൽ സമർപ്പിച്ചുകൊണ്ട് അനന്തമായിരിക്കുന്ന ആദ്യന്ത രഹിതമായിരിക്കുന്ന ആ പരമരത്തിൽ വിലയം പ്രാപിക്കേണ്ട സമയമായി. അതിനു മുമ്പായി 25 വർഷം മുമ്പ് കെട്ടിപ്പടുത്ത ആ ശ്രീകോവിലിൽ ധർമ്മത്തെ പ്രതിഷ്ഠിക്കുകയാണ് ചെയ്തത്. നമുക്കറിയാം 1928 ജനുവരി 9 ഭഗവാൻ ശ്രീനാരായണ ധർമ്മസംഘം സംസ്ഥാപനം ചെയ്തു, പ്രതിഷ്ഠിക്കപ്പെട്ടു. ഗുരുവിൻ്റെ ആത്മീയ സംഘടന, ഗുരുവിൻ്റെ ശിഷ്യപരമ്പര, സന്യസ്ത ശിഷ്യപരമ്പര. അങ്ങനെ ശ്രീകോവിലും അതിനുള്ളിൽ ധർമ്മദൈവത്തെയും പ്രതിഷ്ഠിച്ചുകൊണ്ട് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ അനന്തമായ ആദ്യന്തരഹിതമായ ആ പരബ്രഹ്മത്തിൽ ഭഗവാൻ തൻ്റെ ഭൗതിക ശരീരത്തെ ഉപേക്ഷിച്ചുകൊണ്ട് വിലയം പ്രാപിച്ചു. അങ്ങനെ ലോകത്തിനെല്ലാം ചൈതന്യം പകരുന്ന ആധ്യാത്മിക പ്രഭാവം പ്രശോഭിപ്പിച്ചുകൊണ്ട് ഈ ലോകത്തെ ശിവഗിരിയിൽ അവിടുന്ന് നിലകൊള്ളുകയാണ്. ആ ചൈതന്യത്തിലേക്കാണ്, ആ ചൈതന്യത്തിൻ്റെ ശോഭയിലേക്കാണ്, കാന്തിക വലയത്തിലേക്കാണ് നാമെല്ലാം ആകൃഷ്ടരായിരിക്കുന്നത്. ഞാൻ നേരത്തെ പറയുകയുണ്ടായി, ഗുജറാത്തിലും മറ്റും കടങ്ങുമ്പോൾ ഭഗവാന്റെ തിരുനാമത്തിൽ ഒരു സംഘടന മുംബൈയിൽ ഉണ്ട് എന്നറിഞ്ഞ് അവിടേക്ക് വരാൻ കഴിഞ്ഞതും ആ മഹാചൈതന്യത്തിൻ്റെ ആകർഷണം കൊണ്ടാണ്. മുംബൈയിൽ ഈ പ്രസ്ഥാനമുണ്ടായതിന് ശേഷമാണ് നമ്മളുടെ ഭാരതത്തിൻ്റെ വടക്കൻ ഭാഗങ്ങളിലെല്ലാം മറ്റ് പ്രസ്ഥാനങ്ങളുണ്ടായത്. ഈ മുംബൈയിലെ ശ്രീനാരായണ മന്ദിര സമിതിയുടെ പ്രവർത്തനങ്ങളെ അങ്ങേയറ്റം ശ്ലാഘനീയമായ തരത്തിൽ നമുക്ക് ഉൾക്കൊള്ളേണ്ടതുണ്ട്. അത് ശ്രീനാരായണ ധർമ്മ സംഘത്തിനും ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിനും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ആ പ്രവർത്തന ശൈലി ഒരു ചൂണ്ടുപലകയാണെന്ന് ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ ശ്രീകോവിലും ആ ധർമ്മദൈവവും പ്രതിഷ്ഠിക്കപ്പെട്ടു. ശ്രീകോവിൽ പ്രതിഷ്ഠിച്ചത് 1903 അതിൽ പ്രതിഷ്ഠ നടത്തിയത് 25 വർഷം കഴിഞ്ഞ് 1928. നാം ഗുരുവിൻ്റെ ഓരോ പ്രവർത്തനങ്ങളെപ്പറ്റിയും തിരിഞ്ഞു നോക്കുമ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള ആത്മീയതയെ നമുക്ക് കാണാൻ കഴിയും. അവിടുത്തെ മഹാസങ്കല്പത്തെപ്പറ്റി നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ നമ്മൾ ധർമ്മദൈവത്തിനെ കാത്തു സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഗൃഹസ്ഥ ശിഷ്യന്മാരുൾക്കൊണ്ട ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തെയും സന്നിധ ശിഷ്യന്മാരുൾക്കൊണ്ട ശ്രീനാരായണ ധർമ്മസംഘത്തെയും ചുമതല ഏൽപ്പിച്ചുകൊണ്ടാണ് ഈ ലോകത്തെ, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ, ഭഗവാൻ ഇവിടെ നിന്നും ഈ ഭൗതിക ശരീരത്തെ വെടിഞ്ഞുകൊണ്ട് നമുക്ക് ചൈതന്യമായി ഇപ്പോഴും നമ്മോടൊപ്പം നിലകൊള്ളുന്നത്. അതുകൊണ്ട് ധർമ്മത്തെയാണ് നാം കിടപിടിക്കേണ്ടത്. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം, ശ്രീനാരായണ ധർമ്മ, ധർമ്മമാണ് നമ്മെ ചലിപ്പിക്കുന്നത്. ധർമ്മ പാതയിലൂടെയാണ് നാം ചലിക്കേണ്ടത്. അപ്പോഴാണ് നമുക്ക് എന്ത് സംഭവിക്കുക, മനുഷ്യൻ്റെ ഊർധ്വഗതിക്ക് കാരണമാകുന്നത്. അതിന് ഭൗതികമായ കാര്യങ്ങളും അതുപോലെ ആധ്യാത്മികമായ കാര്യങ്ങളെയും കൂട്ടിയിണക്കിയാൽ മാത്രമേ അത് സാധ്യമാകൂ എന്നുള്ളതാണ് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ ചരികകൾ, അവിടുത്തെ ദീപയാത്രകൾ, അവിടുത്തെ തിരുവചനങ്ങൾ, അവിടുത്തെ കൽപ്പനകൾ നാം എടുത്തു പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്. എന്തായാലും ഇങ്ങനെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ശിവഗിരിയിലെ പുതിയ ഭാരവാഹികളെ സംബന്ധിച്ചിടത്തോളം, ചില ചുമതലകൾ അല്ലെങ്കിൽ അനേക ചുമതലകൾ ഏറ്റെടുക്കേണ്ട ഒരു സന്ദർഭമായി ഞങ്ങൾ കരുതിക്കൊണ്ടാണ് ചില
അല്ലെങ്കിൽ അനേക തീരുമാനങ്ങളിൽ കൂടി മുന്നോട്ട് കൊണ്ടിരിക്കുന്നു. ശാന്തമായ പ്രക്ഷോഭങ്ങളില്ലാത്ത ഒരു ചര്യ, അതിന് നിങ്ങളുടെ എല്ലാവരെയും സഹായ ശരണങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയിരിക്കുന്നു. അതിനുവേണ്ടിയാണ് സംഘർഷമില്ലാത്ത ഒരു ശാന്തമായ പ്രവർത്തനങ്ങളുടെ വെളിച്ച ദീപമായി ശ്രീനാരായണ ധർമ്മ സംഘവും ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗവും മാത്രമല്ല, അതോടൊപ്പം ഈ ലോകത്ത് ഏതെല്ലാം ഗുരുവിൻ്റെ പേരിലുള്ള ഏതെല്ലാം സംഘടനകളുണ്ടോ, ശ്രീനാരായണ മുംബൈ ശ്രീനാരായണ മന്ദിര സമിതി അടക്കം ഈ ലോകത്തുള്ള എല്ലാ സംഘടനകളെയും ഒരേ കുടക്കീഴിൽ അണിനിരത്തുക എന്നുള്ളതാണ് ശ്രീ ശിവഗിരി ശ്രീനാരായണ ധർമ്മസംഘത്തിൻ്റെ ചുമതലയെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതിനുവേണ്ടിയുള്ള കർമ്മ പദ്ധതികൾ ആധ്യാത്മികമായ ആന്തരികമായ പരിശുദ്ധിയോടുകൂടിയാണ് ഞങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ശിവഗിരിയെ സംബന്ധിച്ചിടത്തോളം എന്നും വിവാദങ്ങളുടെ കെട്ടിപ്പിണയിൽ കിടക്കുകയാണ്. ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ ശശിരനായിരുന്നപ്പോഴും അത് തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും നിങ്ങൾക്കറിയാം, ഇതുകൊണ്ട് ഇത് തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു. എന്നിരുന്നാലും നമ്മളുടെ കടമകളിൽ നിന്നും നമുക്ക് മാറ്റി നിൽക്കുവാൻ കഴിയില്ല തന്നെ. ഏത് സംഘർഷമുണ്ടായാലും ഗുരുവിൻ്റെ ധർമ്മത്തെ പിന്തുടരുവാൻ, ഗുരുവിൻ്റെ ധർമ്മത്തെ കടപിടിച്ച് അതിനെ വിജയപ്രദമാക്കുവാനുള്ള ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ടാണ് നിങ്ങളുടെ എല്ലാം സ്നേഹ ആദരങ്ങളോടുകൂടിയ ഈ സ്വീകരണം, ആദരങ്ങൾ, സ്നേഹത്തിൻ്റെ ആദരങ്ങൾ ഞങ്ങൾ സ്വീകരിച്ചത്. എല്ലാവിധ ഭാവുകങ്ങളും നിങ്ങളുടെ എല്ലാവരുടെയും, ഓരോ വ്യക്തികളുടെയും, എല്ലാ ഓരോ സംഘടനകളുടെയും പ്രവർത്തനങ്ങൾ ഭഗവാൻ ശ്രീനാരായണ ദീപം എപ്പോഴും നമുക്ക് മുൻപിൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഞാൻ തൽക്കാലം നിർത്തുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി പ്രണാമം. പരം പൂജനീയ വിശുദ്ധാനന്ദ സ്വാമികൾ അദ്ദേഹത്തിൻ്റെ ദൃഢമായ പ്രഖ്യാപനങ്ങൾ കേട്ടതിൽ വളരെ സന്തോഷിക്കുന്നു. അടുത്തതായി ശ്രീമദ് സാന്ദ്രാനന്ദ സ്വാമികൾ ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് അതിൻ്റെ ജനറൽ സെക്രട്ടറി നമ്മളോട് സംസാരിക്കുന്നതായിരിക്കും. യദ്ദർശനം നിഖിലദുഃഖഹരം പവിത്രം യത്പാദപങ്കജരജാം സഖനാശകാനി ധാത്രീപുമർത്തനിജയസ്യ ച യത്കൃപാ ശ്രീനാരായണം മുനിവരം തമഹം നമാമി. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ എസ് ഗോപാലകൃഷ്ണൻ അവർ, ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റിൻ്റെ ആദരണീയനായ പ്രസിഡൻ്റ് ബ്രഹ്മശ്രീ വിശുദ്ധാനന്ദ സ്വാമികൾ, ധർമ്മസംഘം ട്രസ്റ്റിൻ്റെ ട്രഷറർ ശ്രീമദ് ശാരദാനന്ദ സ്വാമികൾ, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന താനെ യൂണിയൻ്റെ സെക്രട്ടറി, വൈസ് പ്രസിഡൻ്റ്, മറ്റ് ഭാരവാഹികളെ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ശാഖാ ഭാരവാഹികളെ, ശ്രീനാരായണ മന്ദിരസമിതി ഭാരവാഹികളെ, എല്ലാവർക്കും നമസ്കാരം. ഇവിടെ സ്വാഗത പ്രാസംഗികൻ സൂചിപ്പിച്ച പോലെ ശ്രീനാരായണ ധർമ്മസംഘം ഭാരവാഹികൾക്ക് എസ് എൻ ഡി പി യോഗത്തിൻ്റെ സൈഡിൽ നിന്നും
ഇത്രയും പ്രൗഢോജ്ജലമായ ഒരു സ്വീകരണം തരുവാനായത് മുംബൈ താനെ യൂണിയനാണ്. തീർച്ചയായും ഗുരുവിൻ്റെ ഒരു നിയോഗമായി തന്നെ അതിനെ കണക്കാക്കാം. ആദരണീയനായ പ്രസിഡന്റ് സ്വാമിജി കാര്യങ്ങൾ വളരെയധികം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പം എവിടെയാണോ ശ്രീനാരായണ പ്രസ്ഥാനങ്ങൾ വിഘടിച്ച് നിൽക്കുന്നത്, അതിൻ്റെ കാരണവും സ്വാമിജി ഇവിടെ സൂചിപ്പിച്ചു. അപ്പം ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുമ്പോഴാണ് വിഘടനമുണ്ടാകുന്നത്. അപ്പം ഞങ്ങൾ പുതിയ ഭാരവാഹികൾ ചാർജ് എടുത്തതിന് ശേഷം എസ് എൻ ഡി പി യോഗത്തിൽ നിന്ന് നമ്മളുടെ യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനുമായിട്ടുള്ള ചില സംവാദങ്ങൾ, പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള സംവാദങ്ങൾ നടക്കുകയുണ്ടായി. അപ്പോൾ ശിവഗിരി മഠവുമായി എല്ലാ രീതിയിലും സഹകരിച്ച് മുന്നോട്ട് പോകുവാനുള്ള ആ ഒരു സന്മനസ്. ഇപ്പോൾ സ്വാമിജി അന്നും ഊന്നി പറഞ്ഞത് ഈ ധർമ്മത്തെക്കുറിച്ച് തന്നെയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതും അത് തന്നെയാണ്. ഗുരുദേവൻ സ്ഥാപിച്ച രണ്ട് പ്രസ്ഥാനങ്ങളിൽ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം, അതേപോലെ ശ്രീനാരായണ ധർമ്മ സംഘം, ഇതിലെല്ലാം ധർമ്മത്തിനാണ് ഗുരു പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ധർമ്മം എന്താണ് എന്ന് നമ്മൾക്ക് തിരിച്ചറിയണമെങ്കിൽ ഒരുപക്ഷേ ശ്രീനാരായണ ധർമ്മം എന്നുള്ള പുസ്തകം നമ്മൾ ആധികാരികമായി പഠിക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നമ്മൾക്കൊരു അനുഷ്ഠാനം, കൃത്യമായ രീതിയിൽ ഒരു അനുഷ്ഠാനം ആവശ്യമാണ്. അപ്പം ഇവിടെ ശ്രീനാരായണ മന്ദിര സമിതി കുറേ വർഷങ്ങളായി എനിക്കും പരിചയമുണ്ട്. വളരെ നല്ല രീതിയിൽ തന്നെ ഗുരുവിൻ്റെ കൃതികളും അതുമായിട്ട് ബന്ധപ്പെട്ട് ശിവഗിരി മഠവുമായി ഒരു അത്ര ഇഴുകിച്ചേർന്നുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നത് ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതേപോലെ തന്നെ ഈ ധർമ്മത്തിൽ ഊന്നി നിന്നുകൊണ്ട് എസ് എൻ ഡി പി യോഗത്തിനും യൂണിയനും അതുപോലെ ശാഖകൾക്കുമൊക്കെ, കാരണം നമ്മളുടെ എല്ലാം ആധ്യാത്മികമായിട്ടുള്ള തലസ്ഥാനമെന്ന് പറയുന്നത് ശിവഗിരി മഠമാണ്. ഗുരുവിൻ്റെ ഭൗതിക ശരീരം അടക്കം ചെയ്തിട്ടുള്ള ശിവഗിരി മഠമാണ്. അപ്പോൾ ആ ശിവഗിരി മഠത്തിൻ്റെ വികാസത്തിന് വേണ്ടി പ്രത്യേകിച്ച് എസ് എൻ ഡി പി യോഗത്തിന് ഒരുപാട് ചെയ്യാനുണ്ട്. സാമ്പത്തികമായും അതുകൂടാതെ ശാരീരികമായും, കാരണം എപ്രകാരമാണോ ക്രിസ്ത്യൻസിന് വത്തിക്കാൻ നിലകൊള്ളുന്നത്, അതേപോലെ മുസ്ലിംസിന് മെക്ക സ്ഥിതി ചെയ്യുന്നത്, അതേപോലെ തന്നെയാണ് ഈ ലോകത്തെമ്പാടുമുള്ള ശ്രീനാരായണ പ്രസ്ഥാനങ്ങൾക്കും അതുപോലെ ഗുരുവിൻ്റെ വിശ്വാസികൾക്കും ഗുരുവിനെ ഇഷ്ടപ്പെടുന്നവർക്കും അല്ലെങ്കിൽ ഗുരുവിൻ്റെ ആദർശങ്ങൾ ഉൾക്കൊള്ളുന്നവർക്കുമൊക്കെ അത്രമാത്രം പവിത്രമായി നമ്മൾ കാണേണ്ട അല്ലെങ്കിൽ സൂക്ഷിക്കേണ്ട ഒരു സങ്കേതമാണ് ശിവഗിരി മഠം. അപ്പം തീർച്ചയായും ബോംബെയിൽ ധാരാളം ഗുരുഭക്തന്മാരുണ്ട്. ഇപ്പോൾ ശിവഗിരി മഠം പുതിയതായി വിഭാവനം ചെയ്തിട്ടുള്ള ധാരാളം പ്രവർത്തനങ്ങളുണ്ട്, പ്രോജക്റ്റുകളുണ്ട്. ഇതിനകത്തൊക്കെ ഈ ധർമ്മത്തിൽ അധിഷ്ഠിതമായ നമ്മളുടെ ഓരോരുത്തരുടെയും പങ്ക്, നമ്മൾക്ക് എങ്ങനെ ഗുരുവിന് വേണ്ടി ഗുരുപൂജ ചെയ്യാം, കർമ്മയോഗമായി, അവിടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടല്ല മറിച്ച്, കാരണം നമ്മൾ ഇന്ന് നമ്മളായിരിക്കുന്നത് ഗുരുവിൻ്റെ തപസ്സും ഗുരു അർപ്പിച്ച ഗുരുവിൻ്റെ തപസ്സ് അതുപോലെ ഗുരുവിൻ്റെ മറ്റെല്ലാം തന്നെ ആയുസ്സും വപസ്സും ആത്മതപസ്സും ബലിയർപ്പിച്ചതിൻ്റെ ഫലമാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം. അപ്പോൾ അത്രമാത്രം നമ്മൾക്ക് വേണ്ടി ഗുരു ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമ്മൾക്ക് ഒരു കടുകുമണിയോളമെങ്കിലും തിരിച്ചു കൊടുത്തുകൂടാ? ഒരുപക്ഷെ ഒരു 100 ജന്മം നമ്മൾക്ക് കിട്ടിയാലും അതിന് പകരമാകില്ല എന്നറിയാം. പക്ഷെ എങ്കിൽ പോലും ഗുരുവിൻ്റെ മഹത്വം അല്ലെങ്കിൽ ഗുരു നമ്മൾക്ക് വേണ്ടി ചെയ്തതിൻ്റെ ആ ഒരു മഹാത്മ്യം നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ തീർച്ചയായും അവിടെ വാദപ്രതിവാദങ്ങൾക്കല്ല മറിച്ച് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഗുരുവിന് വേണ്ടി,
അപ്പോൾ അത് ഏറ്റവും പ്രകടമായി കാണേണ്ടത് ശിവഗിരി മഠത്തിലാണ്, ശിവഗിരിയിലാണ്. കാരണം ലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് ഓരോ വർഷവും ശിവഗിരിയിലേക്ക് വരുന്നത്. അപ്പം നിങ്ങളിൽ പലരും വരാറുണ്ട്. അപ്പോൾ അവിടേക്ക് വളരെയധികം നമ്മൾക്ക് സൗകര്യങ്ങൾ കുറവാണ്. ഈ വരുന്ന ആളുകളെ അക്കോമഡേറ്റ് ചെയ്യിപ്പിക്കുവാനുള്ള സൗകര്യങ്ങൾ കുറവാണ്. അപ്പം നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ രീതിയിലുള്ള ഒരു കാഴ്ചപ്പാടും നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുകയാണ്. അപ്പോൾ ശിവഗിരി മഠം ആഗ്രഹിക്കുന്നത് വളരെ സന്തോഷകരമായി, ശാന്തമായി, ലോകത്തിന് വെളിച്ചം വീശുന്ന ലോകത്തിന് വെളിച്ചം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഗുരുവിൻ്റെ ദർശനത്തെ പ്രചരിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മളുടെ കൂട്ടായ്മ, അതേപോലെ നമ്മളുടെ വികാസം, ഇപ്പം നമ്മുടെ കുഞ്ഞുങ്ങളിലേക്കും നമ്മൾക്ക് സ്വയവും ആ രീതിയിലേക്ക് ഒരു വികാസം നമ്മൾക്കുണ്ടാകേണ്ടിയിരിക്കുന്നു. തീർച്ചയായും അതിനുതകുന്ന രീതിയിൽ നമ്മൾക്ക് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുവാൻ വേണ്ടുന്ന ഒരു ധൈര്യം, അല്ലെങ്കിൽ ആ ഒരു ബലം ഗുരുവിൽ നിന്നുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ നിങ്ങൾ ഞങ്ങൾക്ക് നൽകിയ സ്വീകരണത്തിന് ഗുരുവിൻ്റെ എല്ലാവിധമായിട്ടുള്ള അനുഗ്രഹ ആശീസ്സുകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ശിവഗിരി മഠത്തിൻ്റെ ഫ്യൂച്ചർ പ്രോജക്റ്റിനെ പറ്റിയുള്ള ഒരു വിഷനറി സ്പീച്ചിന് നന്ദി സ്വാമികൾ. അടുത്തതായി ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റിൻ്റെ ട്രഷറർ പൂജനീയ സ്വാമി സാരാനന്ദ സ്വാമികളെ ക്ഷണിക്കുന്നു. അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ശ്രീനാരായണ ധർമ്മസംഘത്തിൻ്റെ അധ്യക്ഷൻ പരമപൂജനീയനായ വിശുദ്ധാനന്ദ സ്വാമികൾ, ജനറൽ സെക്രട്ടറി സാന്ദ്രാനന്ദ സ്വാമികൾ, ഈ വേദിയുടെ അധ്യക്ഷൻ, ബോംബെ താനെ യൂണിയൻ്റെ വിശിഷ്ടരായ അധികാരികളെ, മറ്റ് ശാഖകളിൽ നിന്നും ഇതര ശ്രീനാരായണ പ്രസ്ഥാനങ്ങളിൽ നിന്നൊക്കെയായി ഇവിടെ എത്തിയിരിക്കുന്ന വിശിഷ്ടരായ ഗുരുജനങ്ങളെ, ഗുരുഭക്തരെ, എന്തായാലും എനിക്ക് നിങ്ങളുമായിട്ട് സംസാരിക്കുമ്പോൾ കാര്യമായ ഔപചാരികതകളുടെ ആവശ്യം ഇല്ലാന്ന് തോന്നുന്നു. കാരണം 3-4 വർഷം കൊണ്ട് ഇടയിൽ നിങ്ങളൊക്കെ ആയിട്ട് കൂടുതൽ സഹകരിക്കാനും അതേപോലെ തന്നെ ഇടപെടാനൊക്കെ സാധിച്ചതാണ്. ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റിൻ്റെ ട്രഷററാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് സന്തോഷമുണ്ടാകുന്ന കാര്യങ്ങൾ പൂമാലയോ ബൊക്കയോ അതല്ലെങ്കിൽ ഇതൊന്നുമല്ല. ഞാൻ ഉള്ള കാര്യം തുറന്നു പറയാം. പിന്നെ എനിക്ക് നിങ്ങളോട് സംസാരിക്കാനായിട്ട് ഔപചാരികതയുടെ ആവശ്യമില്ല. കാരണം ഞാൻ 3-4 വർഷം ബോംബെക്കാരനായി നിങ്ങളുടെ കൂട്ടത്തിൽ ധർമ്മപ്രചരണമായിട്ട് ഈ ബോംബെ മുഴുവനും കറങ്ങി നടന്ന ആളാണ്. ഒരുപക്ഷെ എനിക്ക് സന്തോഷമാകും, നിങ്ങളിവിടെ ഇവിടെ 1400 പേര് ഇവിടെ ഇരിപ്പുണ്ട്. ഈ 1400 പേര് നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന മഹാഗുരുപൂജ, വിശേഷാലായിട്ടുള്ള മഹാഗുരുപൂജ 10,000 രൂപയാണ്. അപ്പോൾ ആ 10,000 രൂപയിൽ ഒരു വർഷത്തേക്ക് ഒരാൾ ബുക്ക് ചെയ്താൽ എന്താവും? എല്ലാ ദിവസവും ഈ സ്വീകരണത്തിൽ പങ്കെടുത്ത ആളുകളെ കൊണ്ട് തന്നെ എന്താവും അവിടുത്തെ മഹാഗുരുപൂജ എന്ന് പറഞ്ഞ് നടന്നുകൊണ്ടിരിക്കും. നമ്മൾ വളരെ സന്തോഷവാന്മാരായിരിക്കും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് മുന്നോട്ട് വെക്കാനുള്ളത്, അന്നദാനം വലിയ ദാനമാണ്, മഹാദാനമാണ്. ഇന്ന് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ശിവഗിരിയിൽ നിന്നും പണമെടുത്ത് അന്നദാനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മളങ്ങ് ഒഴിവാക്കിയിട്ട് ബോംബെ താനെ യൂണിയനിൽ ചെന്ന് സ്വീകരണം ഏറ്റുവാങ്ങിയപ്പോൾ സ്വാമിമാർക്ക് നമ്മൾ ചെയ്തു കൊടുത്ത ഏറ്റവും വലിയ സമർപ്പണമായിരുന്നു 365 ദിവസത്തിന് 400 ദിവസത്തെ അന്നദാനം. എന്ത് ചെയ്ത് ഈ സ്വീകരണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നാളും പേരും ഒക്കെ ചൊല്ലിക്കൊണ്ട് നമ്മളെന്ത് ചെയ്ത് നമ്മുടെ ഗുരുപൂജയായിട്ട് നമ്മുടെ ഗുരുവിനെ അർപ്പിക്കുന്ന കാരണം എന്തുകൊണ്ടാണ്? നമുക്ക് അതിൻ്റെ ഒരു കടപ്പാടുണ്ട്. നമ്മൾ ഇന്നിപ്പോൾ നല്ല രീതിയിലുള്ള വസ്ത്രമൊക്കെ ധരിച്ച് നല്ല കാറിലും നല്ല വാഹനങ്ങളിലൊക്കെ ആയിട്ട് ബോംബെയിൽ സാമാന്യം ഭേദപ്പെട്ട ഫ്ലാറ്റുകളിൽ നമ്മളിന്ന് ജീവിക്കുന്നു. നമ്മളിന്നിവിടെ ജീവിക്കുമ്പോൾ നമ്മളെ അച്ഛൻ
അത്ര മോശമല്ലായിരുന്നു, അതുകൊണ്ടാണല്ലോ പഠിപ്പിച്ച് നമ്മുടെ ഇവിടെ എത്തിച്ചത്. പക്ഷെ അച്ഛൻ്റെ അച്ഛൻ, അതിൻ്റെ അച്ഛൻ, അതല്ലെങ്കിൽ അച്ഛൻ്റെ അച്ഛൻ്റെ അച്ഛൻ, ഇത്രമാത്രം. ഈ മൂന്നാമത്തെ തലമുറ, ഈ മൂന്നാമത്തെ തലമുറയെ ഗുരു എങ്ങനെയാണ് ട്രീറ്റ് ചെയ്തത്? ഗുരുദേവൻ ആദ്യം തന്നെ വിശുദ്ധാനസ്വാമികൾ പറഞ്ഞു അവിടെ ശിവപ്രതിഷ്ഠ നടത്തിയെന്ന്. പക്ഷെ അതിന് കുറച്ചും കൂടെ മുന്നോട്ട് മാറിയിരിക്കുന്ന ഒരവസ്ഥ എന്തായിരുന്നു? ഈ പറഞ്ഞ നമ്മുടെ അച്ഛൻ്റെ അച്ഛൻ്റെ അച്ഛന് കുളിക്കാൻ അറിഞ്ഞുകൂടായിരുന്നു, കുളിക്കാനായിട്ട് അറിഞ്ഞുകൂടായിരുന്നു. അപ്പോൾ എന്ത്, ഞാൻ നേരത്തെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, അപ്പം അവിടെ കുളിസംഘം ഉണ്ടാക്കി, വാവൂട്ട് സഭയുണ്ടായി. അവിടെ നിന്നും പിന്നീട് ഈ പറഞ്ഞ 888 ശിവപ്രതിഷ്ഠ നടത്തി. ശിവപ്രതിഷ്ഠ നടത്തിയതിന് ശേഷം പിന്നീട് പടിപടിയായിട്ട് ഓരോ അവസ്ഥയിലൂടെ കയറി ഇറങ്ങി പള്ളാത്തുരുത്തിയിൽ 25th വാർഷികം നടക്കുന്ന അവസരത്തിൽ ഗുരുദേവൻ അവിടെ ഇലയിട്ട് ഭക്ഷണം കഴിക്കുന്നത് പഠിപ്പിച്ചു കൊടുത്തു. ആര്? ഒത്തിരി നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള ചരിത്രാതീത കാലത്തുള്ള കാർന്നവന്മാരെ അല്ല, നമ്മളുടെ മൂന്നാമത്തെ തലമുറയിലുള്ള കാർന്നവന്മാരെ പഠിപ്പിച്ചു കൊടുത്തു. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പരിപ്പും പപ്പടവും പഴവും പായസവും ഒക്കെ കൂട്ടിക്കൊണ്ട് നല്ല രീതിയിൽ, കൃത്യമായ രീതിയിൽ ഭക്ഷണം കഴിക്കാൻ അന്ന് അറിഞ്ഞുകൂടായിരുന്നു. അപ്പം ആ അവസ്ഥയിൽ നിന്നും ഗുരു നമ്മളെ കുറേശ്ശെ കുറേശ്ശെ കുറേശ്ശെയായിട്ട് ഇങ്ങനെ പ്രൊമോട്ട് ചെയ്ത് പ്രൊമോട്ട് ചെയ്ത് പ്രൊമോട്ട് ചെയ്ത്. ഇനി നമ്മുടെ മക്കൾ ഒത്തിരി മുന്നോട്ട് പോകാനുണ്ട്. നമ്മുടെ മക്കൾ വളരും, അതിനുശേഷം അവരുടെ മക്കൾ വളരും. ഒരു 4 തലമുറയും കൂടെ കണ്ടു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അവർക്ക് വലിയ 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 നേട്ടങ്ങൾ കൈവശപ്പെടുത്തും, യാതൊരു സംശയവും വേണ്ട. കാരണം അതിനുള്ള കരുത്ത് നമുക്ക് തന്നിട്ടുണ്ട് ഗുരുദേവൻ. ഈ മംഗലാപുരംകാർക്കൊരു വലിയ ഊറ്റമുണ്ട്, അവർക്കൊരു വലിയൊരു അഹങ്കാരമുണ്ട്. അവർ പറയുന്നത് അവരുടെ എല്ലാ നേട്ടങ്ങൾക്കും കാരണം ഗുരുദേവൻ്റെ കാപ്പിയാണെന്ന് പറഞ്ഞത്. അറിയാവോ, ചരിത്രം അറിയാവോ? ഇല്ല. മംഗലാപുരത്ത് ഗുരുദേവൻ ഇപ്പോൾ കേരളത്തിലൊക്കെ ആയിട്ട് ഇവിടെ ഗുരുദേവൻ ക്ഷേത്ര പ്രതിഷ്ഠയൊക്കെ നടത്തുകയും അതേപോലെ തന്നെ സഭകളൊക്കെ ഉണ്ടാക്കുകയും അവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാക്കി. അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്കും മംഗലാപുരത്തുള്ള ബില്ലവർക്ക് അവിടെ യാതൊരു തരത്തിലുള്ള ഡെവലപ്മെൻസും ഇല്ലാതെ അങ്ങനെ തിരിക്കുന്ന അവസരത്തിൽ കൊരകപ്പ എന്ന് പറയുന്ന അവിടുത്തെ ഒരു നേതാവ്, അദ്ദേഹം അതിനൊരു സൊല്യൂഷനായിട്ട് കണ്ടത്, അങ്ങനെയാണെങ്കിൽ ഗുരുസ്വാമികളെ നമ്മളവിടെയും വിളിച്ചുകൊണ്ട് വന്നിട്ട് നമുക്ക് വേണ്ട ഉദ്ധാനം ഉണ്ടാവുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഗുരുദേവനിൽ നിന്ന് നമുക്ക് കിട്ടണം. അതിനു വേണ്ടിയിട്ട് തലശ്ശേരിയിലിരിക്കുന്ന അവസരത്തിൽ ഗുരുദേവനെ തലശ്ശേരിയിൽ നിന്നും മംഗലാപുരംകാർ കൊരകപ്പയുടെ നേതൃത്വത്തിൽ 3-4 പേര് ചെന്നിട്ട് മംഗലാപുരത്ത് വിളിച്ചുകൊണ്ട് പോയി. അപ്പം അങ്ങനെ മംഗലാപുരത്ത് വിളിച്ചുകൊണ്ട് പോയപ്പം ഈ പറഞ്ഞ പോലെ വളരെ മോശമായിരുന്നു അവരുടെ സ്ഥിതി എന്ന് പറഞ്ഞാൽ, വളരെ മോശമായിരുന്നു. അപ്പം അങ്ങനെ ഇരിക്കെ അവിടെ കൊണ്ടുവന്നതിന് ശേഷം വൈകിട്ട് ഇങ്ങനെ എല്ലാവരും കൂടെ കൂടി ഇങ്ങനെ ഇരിക്കുന്നത്, കാരണം ഗുരു എവിടെ ചെന്നാലും വലിയൊരു ആൾക്കൂട്ടം അപ്പം തന്നെ അവിടെ രൂപം കൊള്ളും. അപ്പം അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ എല്ലാവരും ഇങ്ങനെ ചുറ്റും നിൽക്കുകയാണ് സന്ധ്യ നേരത്ത്. അപ്പോൾ അവിടെ നിന്ന് അന്നൊന്നും ഇങ്ങനെ ചായയോ അല്ലെങ്കിൽ പഞ്ചസാര ഇട്ട് അങ്ങനെയുള്ള സംഭവമൊന്നും ഇല്ലല്ലോ, കട്ടൻ കാപ്പി അതിനകത്ത് ഇത്തിരി ശർക്കരയൊക്കെ ഇട്ടിട്ട് അങ്ങനെ ചെയ്തുകൊണ്ടെന്ന് ഗുരുദേവൻ്റെ മുന്നേ കൊണ്ടുവച്ചു, ബാക്കിയുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മാറ്റിവെച്ചു. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന അവസരത്തിലാണ് ഒരു പാവപ്പെട്ടവൻ വന്നു, അവൻ്റെ കൊച്ചു കുട്ടീനായിട്ട് വന്നു. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് പറഞ്ഞു, സ്വാമി ഇവിടെ സംസാരിക്കില്ല എന്ന് പറഞ്ഞു, ഇവിടെ ജന്മന മൂകയാണ് സംസാരിക്കില്ല എന്ന് പറഞ്ഞു. ഓ അങ്ങനെയാണോ, എന്നിട്ട് വിളിച്ചു ഇങ്ങി വരുമെന്ന് പറഞ്ഞു. വന്നതിന് ശേഷം ഗുരുദേവൻ്റെ മുന്നിലിരുന്ന കാപ്പിയെടുത്ത് ആ കുട്ടിക്ക് കൊടുത്തു. പറയുമ്പോൾ നമുക്ക് തന്നെ അത് ഇതായി പോകും. ഗുരുദേവൻ ഇങ്ങനെ കാപ്പി കൊടുത്ത്, അപ്പോൾ ഇങ്ങനെ കാപ്പി കൊടുത്തിട്ട് അതിങ്ങനെ കയ്യിലെടുത്ത് എന്നിട്ട് പറഞ്ഞ് കുടിക്കാൻ പറഞ്ഞു, ആംഗ്യം കാണിച്ചു. അപ്പോൾ അത് കുടിച്ചു. കുടിച്ചതിന് ശേഷം അതിനോട് പറഞ്ഞു, പറയൂ കാപ്പി എന്ന് പറയാൻ പറഞ്ഞു. അപ്പോൾ അതിങ്ങനെ കേൾക്കുന്നില്ല. അപ്പോൾ വീണ്ടും പറഞ്ഞു കാപ്പി. എന്ത് രണ്ട് മൂന്ന് പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കിനും ആ കുട്ടി കാപ്പി എന്നിങ്ങനെ പറഞ്ഞു. ആ കുട്ടി കാപ്പി എന്നിങ്ങനെ പറഞ്ഞ് അവരുടെ ചുറ്റും അവരുടെ കൂട്ടത്തിൽ ജീവിച്ച കൊച്ചാണ്, ജീവിതത്തിൽ ഇതുവരെ സംസാരിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ കാപ്പി എന്ന് വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ജനത്തിന് ആകെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവരാകെപ്പാടെ വല്ലാത്ത ഭയവും അതേപോലെ തന്നെ ആശ്ചര്യവും കൊണ്ട് അവരാകെ ഇതായിപ്പോയി. അവരെല്ലാവരും തന്നെ ആ നിമിഷം പിന്നെ ഗുരുദേവൻ്റെ കയ്യിൽ ഇങ്ങനെ കാപ്പിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കൈനീട്ടി. അപ്പോൾ അങ്ങനെ കൈനീട്ടി കഴിഞ്ഞപ്പോൾ ഗുരുദേവൻ്റെ കയ്യിലിരുന്ന കാപ്പി അങ്ങനെ എല്ലാവർക്കും കൊടുത്തു. കൊടുത്തു കഴിഞ്ഞിട്ട് ആൾക്കാർ പിന്നെയായി ഇങ്ങനെ ബാക്കിയുണ്ടായിരുന്ന കാപ്പി എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ബാക്കി എല്ലാവർക്കും കൊടുക്കാൻ വെച്ചിരുന്ന കാപ്പി ടംബ്ലറിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് അതെല്ലാവർക്കും ഇങ്ങനെ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ഇന്ന് ഒഴിച്ചു കൊടുത്തു. അവരുടെ ഒരു അഹം അല്ലെങ്കിൽ അവരുടെ ഒരു ഊറ്റം ഇതാണ്, അന്ന് ശ്രീനാരായണ ഗുരുദേവൻ ഒഴിച്ചു തന്ന കാപ്പിയാണ് ഇന്ന് ഞങ്ങളുടെ രക്തത്തിലൂടെ ഒഴുകുന്നത്, ആ പരമ്പര
അത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ അവരുടെ അവരുടെ ഏറ്റവും വലിയൊരു എന്താണ് അവരുടെ ഒരു 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 എന്താണ് ഗുരുദേവനോടുള്ള ഒരു ഭക്തിയും അതേപോലെ തന്നെ അവരുടെ ഒരു അവരുടെ സ്വാർത്ഥമായിട്ടുള്ള ഒരു അഹമാണ്. എന്താണ് ഗുരുദേവൻ അന്ന് കൊടുത്ത കാപ്പിയാണ് ഇന്നും ഞങ്ങളുടെ രക്തത്തിലൂടെ ഒഴുകുന്നത് എന്ന് പറഞ്ഞത്. നമ്മളുടെ ഭക്തിയല്ല അവരുടെ ഭക്തി എന്ന് പറയുന്നത്. ഇനി അതിനൊരു ഉദാഹരണം കേൾക്കണമെങ്കിൽ നമ്മൾ സാന്താക്രൂസിൽ നമ്മളിവിടെയൊക്കെ ചെറിയ ആഘോഷിക്കാറുണ്ട്. അതേപോലെ തന്നെ ഞായറാഴ്ച പ്രയർ മീറ്റിംഗ് ഉണ്ട്. സാന്താക്രൂസിൽ പോയിട്ട് വില്ലോ ഭവനിൽ പോയിട്ട് അവരുടെ ഭജനും അവരുടെ എന്താണ് പ്രോഗ്രാമും കാണണം. അപ്പം മനസ്സിലാകും എന്താണ് കർണാടകക്കാരൻ്റെ ഭക്തി എന്താണ് നമ്മളുടെ ഭക്തി എന്താണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പം അത്ര കണ്ട് ആ ഒരു അവസ്ഥയിൽ നിന്നും നമ്മളെ ഇവിടം വരെ എത്തിച്ചത് ഗുരുവാണ്. അപ്പം ഇന്നിവിടെ ഇപ്പോൾ ഇവിടെ ഞങ്ങൾ വരുന്നതിന് തന്നെ ഒരു കാരണമെന്ന് പറഞ്ഞത് സത്യത്തിൽ കേരളത്തിനേക്കാൾ ഉപരി സ്നേഹമെന്ന് പറഞ്ഞത് സത്യത്തിൽ നിങ്ങളോട് തന്നെയാണ്. സ്വാമിജിയോട് ഇങ്ങനെ സുരേഷും അതേപോലെ തന്നെ ബിജു എല്ലാവരുടെ അവരുടെ മാതാപിതാക്കന്മാരുടെ പിതൃതർപ്പണ സംബന്ധമായിട്ടുള്ള കാര്യത്തിന് വേണ്ടി വന്നു. അപ്പം സുരേഷും ബിജുവും കൂടെ വന്ന് പറഞ്ഞു ഇങ്ങനെ ഒരു സംഗതിയുണ്ട്, അതുകൊണ്ട് സ്വാമിജിമാരിന്ന് വന്നാൽ നന്നായിരിക്കും. അപ്പോൾ സുരേഷാണെങ്കിൽ അവിടെ ഇപ്പം തന്നെ ഒരു അരക്കോടി രൂപയ്ക്ക് മേലെയുള്ള ഡെവലപ്മെൻറ്റ്സ് സ്റ്റെപ്പെല്ലാം കെട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള പൈസ എല്ലാം ഇങ്ങനെ മുടക്കി കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു. ബിജു ഇപ്പോലെ തന്നെ സ്പോൺസർമാരെയൊക്കെ കണ്ടെത്തി ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ അതിൽ നമ്മളോടൊപ്പം നിൽക്കുകയാണ്. അപ്പോൾ ഈ സമയമില്ലാത്ത സമയത്ത് ബജറ്റ് വരുന്നു, അതിനിടയിൽ ഇനി വരിക എന്ന് പറഞ്ഞ പാടാണ് എന്നൊക്കെ സ്വാമി പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞത് വേറൊന്നും അല്ലായിരുന്നു, സ്വാമി നമുക്കൊന്ന് പോകാം, നിങ്ങളുടെ ഗുരുപൂജ തരുമെന്നുള്ളതുകൊണ്ടല്ല ഞാൻ പറഞ്ഞത്, അത് നിങ്ങൾ തരും. പക്ഷേ അതിനേക്കാളുപരി ഞാൻ പോകാമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം വേറൊന്നായിരുന്നു. ഞാൻ പറഞ്ഞു സ്വാമി നമ്മുടെ നാട്ടിലുള്ള ആളുകളെക്കാളും കുറഞ്ഞ പക്ഷം ഗുരുദേവകൃതി നാലെണ്ണമെങ്കിലും നന്നായിട്ടറിയാവുന്നത് ബോംബേക്കാരാണ്. ആ സത്യമായിട്ടും, കാരണം ഞാൻ സാക്കേനാക്കയിലും ഇവിടെ എല്ലായിടത്തും ഞാൻ പോയിട്ടുണ്ട്, എല്ലാ ശാഖയിലും. അപ്പോൾ എവിടെ ചെന്നാലും ശരി ഗുരുപുഷ്പാഞ്ജലി 108 മന്ത്രം, ആ സത്യത്തിൽ ഡോക്ടറുടെ ഒരു വലിയൊരു അനുഗ്രഹം. അതേ എത്രയും വലിയ മനുഷ്യനാണെങ്കിൽ തന്നെയും എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ബാഗും സാധനമൊക്കെ മാറ്റി വെച്ചിട്ട് വെള്ളം കൈ കഴുകിയിട്ട് അപ്പോൾ തന്നെ 108 മന്ത്രം ഉപയോഗിച്ച് എന്താണ് ഗുരുപൂജ നടത്തും. അത് കണ്ട് ശീലിച്ചവരാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ നാട്ടിലുള്ള ഏതെങ്കിലും SNDP യൂണിയൻ്റെ നേതാവിനോടോ SNDP ശാഖക്കാരനോടോ പുറത്ത് പറയരുത്, എന്നാലും ദൈവദശ അറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും അറിഞ്ഞുകൂടാ. പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കുറച്ച് പേർക്കൊക്കെ അറിഞ്ഞുകൂടെങ്കിൽ പെട്ടെന്ന് പഠിച്ചോളൂ. എന്തായാലും മിക്കവാറും എല്ലാവർക്കും ഗുരുദേവൻ്റെ കൃതികൾ കൃത്യമായിട്ട് അറിയാവുന്നവരാണ് നിങ്ങളിലിരിക്കുന്നതിൽ ഭൂരിപക്ഷ ആൾക്കാരും. പക്ഷേ നാട്ടിൽ കിട്ടൂല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞ് എന്തായാലും ഇവർ നമ്മുടെ നാട്ടിലുള്ളവരെക്കാളും വളരെ നല്ല രീതിയിൽ ഗുരുദേവനെ അറിയുന്നവരാണ്, ഗുരുവിൻ്റെ കൃതികൾ അറിയുന്നവരാണ്, പ്രഭാഷണങ്ങൾ നടത്തുന്നതാണ്. അതുകൊണ്ട് സമയമില്ലെങ്കിലും നമുക്ക് പോകാമെന്ന് പറഞ്ഞു ഇവിടെ വന്നു. നിങ്ങൾ നമുക്ക് തന്ന സ്വീകരണമെന്ന് പറയുന്നത് നമ്മളല്ല സ്വീകരണം വാങ്ങിച്ചത്, നിങ്ങൾക്ക് ഗുരുവിനോടുള്ള ഭക്തി അത് ഞങ്ങൾ ഇവിടെ ഷാളിട്ടതിലൂടെ സത്യത്തിൽ എന്താണ് ഗുരുവിനോടുള്ള ഭക്തി നിങ്ങൾ വീണ്ടും വീണ്ടും പ്രകടിപ്പിക്കുകയാണ്. അതിൻ്റെ ഐശ്വര്യം അതിൻ്റെ എല്ലാ തരത്തിലുള്ള നന്മകളും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വ്യക്തിജീവിതത്തിൽ ബിസിനസ്സിൽ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ഉണ്ടാവട്ടെ, അതിന് ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കാര്യം ദയവ് ചെയ്ത് ആരെങ്കിലും ഒന്ന് ഒരു കൈപോക്കിയാൽ ചിലപ്പോൾ കണ്ടോ, നമ്പർ 1, 2, 3, 4, 5, 6, 7, 8, 9, 10. See, that's wonderful. And one more. ഞാനുണ്ട്. One more. ബിജു പെട്ടെന്ന് പേനയും കടലാസും എടുക്കണം, കാരണം കൈപോക്കിയവർ ചിലപ്പോൾ നമുക്കും ഓർമ്മ ഉണ്ടാവില്ല. സ്വാമികളുടെ അനുവാദത്തോടുകൂടെ ഞാൻ എഴുതുകയാണ്, ജസ്റ്റ് ഒരു 2 മിനിറ്റ് എടുക്കുള്ളൂ, കാരണം ഇത് വലിയൊരു മഹത്തായ സംഭവമാണ്. സ്വാമികൾ ഇത്ര 3 പേര് വന്നിട്ട് ഇവിടുന്ന് പോകുമ്പോൾ നമ്മളെ പേര് പറഞ്ഞുകൊണ്ടേയിരിക്കും ബോംബെക്കാരുടെ, അപ്പോൾ നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഒന്ന് ഹരിലാൽ പൊട്ടത്ത്, TK മോഹൻ, AK പ്രദീപ് കുമാർ, SNDP വനിതാ സംഘം ഒരു കയ്യടി, EP നാരായണൻ നാസിക്കിൻ്റെ പ്രസിഡൻ്റാണ്,
അദ്ദേഹവും സുനിൽ കടക്കാവൂരും കൂടെ കഴിഞ്ഞ തവണ, കഴിഞ്ഞ പ്രാവശ്യം, കഴിഞ്ഞ ആഴ്ച 122 പേര് അവിടെ പോയിട്ടൊരു നാസിക്കിൽ റിസോർട്ടിൽ നമ്മളൊരു ട്രെയിനിങ് ക്യാമ്പുണ്ടായിരുന്നു. എത്രയോ പൈസ ഇവർ ചെലവാക്കി. ഇ പി നാരായണൻ മുരളീധരൻ അനിൽകുമാർ ആൻഡോപ്പിൽ ശശിധരൻ ബോർവെല്ലി പ്രസിഡന്റ് ഒരു മിനിറ്റ് മുരളീധരൻ അനിൽകുമാർ അനിൽകുമാർ ശശിധരൻ എ ഓ എഗൈൻ വൺ മോർ ശശിധരൻ ഒരു കൈയടിച്ച പ്ലീസ് ശശിധരൻ എ എൻ ശശിധരൻ ആർ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ശശിധരൻ ആർ മുകുന്ദൻ മുകുന്ദട്ടൻ ഒരു മിനിറ്റ് കുളങ്ങര കെ താനാശാഖ താനാശാഖ ഒരു മിനിറ്റ് ജഗദമ്പ മോഹൻ ഒരു മിനിറ്റ് മോഹൻ മീറ റോഡ് അല്ലേ മീറ റോഡ് കണ്ണൻകുട്ടി ഷാജി സോമരാജ് ഷാജി രാജേഷ് കുമാർ ബോർവെല്ലി ശാഖ എൻ്റെ ശാഖയാണ് ഐ എം സോറി ഞാൻ രാജേഷ് കുമാർ ബോർവെല്ലി ടി കെ വാസുട്ടൻ ദ ഫോമർ സെക്രട്ടറി ഒരു മിനിറ്റ് ടി കെ വാസു ഷാജി സോമരാജൻ സോമരാജൻ ആ മാട്ടുങ്ക പിന്നെ സന്തോഷ് ഉദയൻ ഉദയൻ നെരുൾ പ്രസിഡന്റ് ഭരതൻ തൈക്കണ്ടി താങ്ക് യു സർ തൈക്കണ്ടി സന്തോഷ് കുമാർ മീറ റോഡ് വൈസ് പ്രസിഡന്റ് സോറി സന്തോഷ് ബാബു അല്ല സുരേഷ് ബാബു സുരേഷ് ബാബു സുരേഷ് ബാബു രാജ് ശശി ദാമോദരൻ ഒരു മിനിറ്റ് ശശി ദാമോദരൻ കല്യാൺവേഷ് സുനിൽ കല്യാൺവേഷ് ശാഖ ഒരു മിനിറ്റ് എനിക്ക് വേറെ പേപ്പർ എടുക്കണം ഇപ്പോൾ കല്യാൺവേഷ് ശാഖ ബാബുരാജ് പുല്ലാനി വണ്ടർഫുൾ സ്വാമി എങ്ങനെയുണ്ട് സന്തോഷായി ബാബുരാജ് പുല്ലാനി ഒരു മിനിറ്റ് ഐരൊള്ളി ശാഖ ഐരൊള്ളി ശാഖ നല്ല സപ്പാറ ശാഖ ഒരു മിനിറ്റ് നല്ല സപ്പാറ ശാഖ രാജു കാന്തിവല്ലി ഓ ഒരു മിനിറ്റ് അത് വരുന്നുണ്ട് പൻവേൽ പൻവേൽ ശാഖ See, I was waiting for you. Yes, you will do it. I know that. Kamote. Kamote Shaga. CBD. One minute. Belapur. CBD Khargar. Sunil Kumar. Ji. Panvel Shaga. Sunil Kumar. Sunil Kumar. Siya. Ji. One minute. Panvel. വിജയട്ടൻ വിജയട്ടൻ സി ബി ഡി ശാഖ എഴുതിയല്ലോ അത് രണ്ടു പ്രാവശ്യം എഴുതിയല്ലോ ഒരു പ്രാവശ്യം ഓക്കെ ശ്രീകുമാർ മലാഡ് മൽവണി ടി കെ വാസുട്ടൻ എഴുതി
ആ താൻ എഴുതി. കല്യാൺ ഈസ്റ്റ് കുഞ്ഞിമോൻ കുഞ്ഞിമോൻ അത് ശരി. ഉപേന്ദ്രൻ ഏത് ശാഖയ? ഇൻഡിവിജ്വൽ ബട്ട് സ്റ്റിൽ യു ആർ സ്റ്റേയിങ് സംവേർ ന. ഉപേന്ദ്രൻ കല്യാൺ ഈസ്റ്റ്. ഇനി ഹാ രാജമ്മ ഗോപിനാഥ്. ഇതാ സ്ത്രീകൾ മുന്നോട്ട് വരാൻ തുടങ്ങി, അപ്പോൾ ഇനി സ്ത്രീകളുടേതാകാം. രാജമ്മ ഗോപിനാഥ് പൻവേൽ വനിതാ സംഘം. ഓക്കെ അംബർനാഥ് വിജേട്ട പി വിജയൻ ഷാജി എ ഡി കെ ഡി സി ബി ഡി. ഓക്കെ ഞാനിത് ആദ്യം ഒന്ന് ഒരു ഒരു എത്ര നമ്പർ ഉണ്ടെന്ന് എന്നാ ഒരു കയ്യടി ആവാല്ല. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഒന്ന് വായിക്കണം. പൻവേൽ വനിതാ സംഘം. ഓക്കെ എൻ ലതീഷ് ഒരു മിനിറ്റ്. ടി രഘുനാഥ് ആൻഡ് ലതീഷ് ഓൾസോ ഇസ് ദയർ. പൻവേൽ വനിതാ സംഘം. താഴെ ഗ്രൗണ്ട് ഫ്ലോർ ഇരിക്കുന്ന സഹോദരി സഹോദരന്മാരുടെ ശ്രദ്ധയ്ക്കും അറിവിലേക്കുമായി ഇവിടെ ഒരു 10-30 അതായത് 300,000 രൂപയുടെ വരവ് വന്നിരിക്കുന്നു. നിങ്ങളും കൂടെ താഴെ ഇല്ല ആളുകൾ വൺ ബൈ വൺ മുഹപ്പാട ഇവിടെ വന്ന് ദയവു ചെയ്തിട്ട് സഹകരിക്കണം. മുഹപ്പാട ആ സ്വാമി ഒന്ന് വരേണ്ടി വരും. ഞാൻ ഇതൊന്ന് ഇതൊന്ന് എഴുതട്ടെ. ഒറ്റയൊന്ന് 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 12 ആ ഒരു മിനിറ്റ് 13, 14, 15. ഇതിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കിനും ഇതിൻ്റെ പേരും നാളും നടത്തുന്ന ഫാമിലി ആണെങ്കിൽ അവർ അതല്ല വേറെ സ്ഥാപനത്തിനാണ് അതിൻ്റെ ഡീറ്റെയിൽസ്. ഫാമിലി ആണെങ്കിൽ അവരുടെ ഫാമിലിയിലുള്ള മൊത്തം ആളുകളുടെയും പേരും അവരുടെ നക്ഷത്രവും അതും ശ്രീ മോഹനെ തന്നെ ഏൽപ്പിക്കുക. ഞങ്ങളതിൻ്റെ അക്കൗണ്ട് നമ്പർ അത് അദ്ദേഹത്തിന് കൊടുക്കാം. നമ്മൾ അവിടെ നിന്ന് ഫോൺ ചെയ്തിട്ട് അദ്ദേഹം കളക്ട് ചെയ്യും. ബാങ്കിൽ നമ്പർ തരാം, അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്താൽ മതിയാവുമായിരിക്കും. 10,000 രൂപയാണ്. ഓക്കെ കഴിയുമെങ്കിൽ ഈ ഇൻഡിവിജ്വലായിട്ടും അതേപോലെ തന്നെയുള്ള സമയങ്ങളിൽ സാധാരണഗതിയിൽ മഹാഗുരുപൂജ നടത്തുന്ന ദിവസങ്ങളിൽ അവർ വരാറുണ്ട്. പരമാവധി നിങ്ങൾക്ക് വരാനായിട്ട് സാധിക്കുമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്കൊരു വലിയ അനുഗ്രഹമായിരിക്കും. അന്ന് അവിടെ നിങ്ങൾക്ക് വേണ്ടി റൂമുണ്ടാകും. അതേപോലെ തന്നെ അന്നത്തെ ദിവസത്തെ പൂജകൾ രാവിലെ 5:45 ഗണപതി ഹോമം, അത് കഴിഞ്ഞ പിന്നെ ശാരദാമഠത്തിലെ പൂജ, അത് കഴിഞ്ഞ് മഹാസമാധിയിലെ പൂജ, മഹാസമാധിയിലെ ഉച്ചക്കത്തെ ഗുരുപൂജ, അന്നദാനം, ഇതെല്ലാം തന്നെ ഈ നടത്തുന്നവരുടെ പേരിലായിരിക്കും അന്ന് നടത്തുന്നത്. അന്ന് റൂമെല്ലാം അവിടെ ഉണ്ടായിരിക്കും. നിങ്ങൾ നേരത്തെ തന്നെ ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ അന്ന് അതിനുള്ള ഏർപ്പാടുകളെല്ലാം സാധാരണഗതിയിൽ അവിടെ ചെയ്യാറുണ്ട്. വരികയാണെങ്കിൽ അതായിരിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമെന്ന് പറയുന്നത്. ബിജു എഴുതി തന്നിട്ടുണ്ട്. അതായത് അച്ഛനമ്മമാരുടെ ജനന ഇൻക്ലൂഡ് ഈവൻ മരണദിനങ്ങൾ, കുട്ടികളുടെ ജന്മദിനം, വെഡിങ് ആനിവേഴ്സറി തുടങ്ങിയ ദിനങ്ങൾ, പിന്നെ അത് അതിൻ്റെ അന്നദാനം അല്ലേ, അന്നദാനം എന്നുള്ള നിലയിൽ ഫുൾ ഡേ പൂജ ഇൻക്ലൂഡഡ്.
അപ്പൊ ഇതൊരു വലിയൊരു ഒരു മഹത്തായ ആരുടെങ്കിലും മരിച്ച ദിവസമോ അതല്ലെങ്കിൽ വെഡിങ് ആനിവേഴ്സറിയോ മറ്റൊക്കെ ആയിട്ടാണ് സാധാരണഗതിയിൽ നടത്തുന്നത്. അതേപോലെ തന്നെ ഉച്ചക്കത്തെ ഗുരുപൂജയിൽ ആ സമയത്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ബിനു സുരേന്ദ്രൻ നടത്തുന്ന അവസരത്തിൽ മാറ്റി നിർത്തി നിങ്ങൾക്ക് അനൗൺസ് ചെയ്തിട്ട് നിങ്ങളുടെ പേരിൽ അന്നവിടെ നിങ്ങൾ